കാർബ്യറേറ്റർ ട്യൂണിംഗ് എന്ന് വെച്ചാൽ വലിയ കോംപ്ലിക്കേറ്റഡ് ആണെന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? എന്നാൽ അങ്ങനെയല്ല. സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. കാർബ്യറേറ്ററിന് ഇതുപോലെ രണ്ട് സ്ക്രൂ ആണ് ഉണ്ടാവുക. ഈ സ്പ്രിങ് കാണുന്ന സ്ക്രൂ ആണ് പെട്രോൾ സ്ക്രൂ, ഈ കാണുന്നതാണ് എയർ സ്ക്രൂ. എയർ സ്ക്രൂ ടൈറ്റാക്കും തോറും പെട്രോൾ കൂടുതലെടുക്കും. അത് തുറന്നു വിടുമ്പോൾ പെട്രോളിനെ നമുക്ക് കുറക്കാനും പറ്റും. അപ്പോൾ പെട്രോളും എയറും കറക്റ്റ് അളവിൽ ചെല്ലുമ്പോഴാണ് പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് നമുക്ക് എൻജിന് കിട്ടുന്നത്. ടേൺ എണ്ണി തിട്ടപ്പെടുത്തിയതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് എൻജിൻ്റെ വർക്കിംഗ് നോക്കി നമുക്ക് കണ്ടുപിടിക്കാം എവിടെയാണ് ഇതിൻ്റെ പൊസിഷൻ എന്ന്. അപ്പോൾ നമുക്ക് രണ്ട് സ്ക്രൂവും ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നര ടേൺ നമുക്ക് ലൂസ് ചെയ്ത് പകുതിക്ക് വെക്കാം. ഒന്നര ടേൺ വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ വർക്കിംഗ് നോക്കാം. മിക്ക സ്കൂട്ടറിൻ്റെയും ബൈക്കിൻ്റെയും ഇതേ കാർബ്യറേറ്റർ തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് സ്കൂട്ടറിലാണ്. എയർ കൂടിയാലും എയർ കുറഞ്ഞാലും എൻജിൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ആ പോയിൻ്റ് പൊസിഷനാണ് നമുക്ക് വേണ്ടത്. അവിടെയാണ് എൻജിൻ്റെ സ്പീഡ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ എയർ കൂട്ടിയും കുറച്ചും നമുക്കിതുപോലെ സ്ക്രൂ തിരിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോഴും എൻജിൻ്റെ സ്പീഡ് കുറയും. അപ്പം എയർ കൂടുമ്പോഴും എൻജിൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ഒരു പൊസിഷനുണ്ട്. എവിടെയാണ് ലാസ്റ്റ് നമുക്ക് എൻജിൻ്റെ സ്പീഡ് കൂടുതൽ കിട്ടുന്നത്, അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എയർ സ്ക്രൂ മാക്സിമം തുറന്നു വിടുമ്പോൾ സ്പീഡ് കൂടുകയും അതിനുശേഷം സ്പീഡ് കുറയുകയും ചെയ്യും എൻജിൻ. അപ്പം അതിൻ്റെ ഇടയിൽ, അപ്പോൾ സ്പീഡ് കുറയുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് റിട്ടേൺ വരാം. അതിൻ്റെ ഒരു സ്പീഡ് കൂടി നിൽക്കുന്ന ഒരു പോയിൻ്റിൽ നമുക്ക് അവിടെ സ്ഥാപിക്കാം. കുറച്ച് പാടാണ്. നമുക്ക് സൗണ്ട് നോക്കി ചെക്ക് ചെയ്യാൻ പറ്റും. എൻജിൻ ശരിക്കും ഓട്ടി ചൂടായതിന് ശേഷമേ ട്യൂൺ ചെയ്യാൻ പാടുള്ളൂ. എന്നാലേ കറക്റ്റ് ആ പോയിൻ്റ് നമുക്ക് കിട്ടുള്ളൂ. ഞാനിവിടെ അങ്ങ് ഉറപ്പിച്ചു. ഇതുപോലെ ടയറ് നമുക്ക് ഒരു വിരൽ കൊണ്ട് നിർത്താൻ പറ്റണം. നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഫ്യൂൽ സ്ക്രൂ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എയർ സ്ക്രൂ അല്ല, ഫ്യൂൽ സ്ക്രൂ. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. Hey there. Subscribe to my channel and also press this bell icon.